Bible says you are justified or acquitted or declared righteous to stand right with God. God is for you. Nothing can be against you. ആകയാൽ നിങ്ങൾ ദൈവമുമ്പിൽ നിൽക്കാത്തപ്പോഴും നിങ്ങളെ നീതീകരിച്ചിരിക്കുക, അക്വിറ്റ് ചെയ്തിരിക്കുക, നിങ്ങളെ നീതിമാന്മാരായി പ്രഖ്യാപനം നടത്തിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇനി ആർക്കും വിരൽ ചൂണ്ടാനൊക്കില്ല. സോ നൗ ബിക്കോസ് ദാറ്റ് മേജർ പോയിന്റ് ദാറ്റ് ഗോഡ് ഈസ് ഫോർ മീ ഹാസ് കം ത്രൂ ക്രൈസ്റ്റ് ആൻഡ് ഗ്രേസ് ഈസ് നൗ മെയ്ഡ് അവൈലബിൾ എവറിഥിങ് ഐ നീഡ് ഫോർ മൈ ലൈഫ് ആൻഡ് ഇറ്റേണിറ്റി ഗ്രേസ് ഹാസ് പ്രൊവൈഡഡ് ഇറ്റ്. ഇപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് പൂർണ്ണ ധൈര്യത്തോടെ ദൈവസ്ഥം നിൽക്കാം. എനിക്കിവിടെ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ആ കൃപ എന്റെ മേലുള്ളതുകൊണ്ട് എനിക്ക് എന്തും ചോദിക്കാം, ഞാൻ അതിന് യോഗ്യനായിരിക്കുന്നു. Now the Bible says through him we have access, entrance by faith into his grace or God's unusual favor. റോമർ 5:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ ഈ വലിയ കൃപയിലേക്ക് സാധ്യതയിലേക്ക് എന്തും ചോദിക്കാവുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശനവും ലഭിച്ചു. And when you understand that in grace, in God's favor and blessing, I can dare to ask anything. Faith in the inner man starts to look into the unseen. അങ്ങനെ എനിക്ക് ഈ പ്രവേശനം കിട്ടിയിരിക്കുന്നത് കൃപയുടെ. ഇന്ന് എനിക്കെതിരെ ഒന്നുമില്ല, എനിക്ക് ഫേവർ ആണ്, എനിക്ക് ഗ്രേസ് ആണ്, എനിക്ക് വേണ്ടി എല്ലാം തുറന്നു കിടക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ തലകുനിച്ച് നിൽക്കണ്ട, അവിടെ സകലവും ഉണ്ട്. വൻകാര്യങ്ങൾ ചോദിക്കാൻ എനിക്കിനി മടിക്കേണ്ട, ധൈര്യത്തോടെ ചോദിക്കാം.